നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. G20 ഉച്ചകോടിക്ക് ആതിഥ്യമരുളാൻ രാജ്യം തയ്യാറെടുത്തു കഴിഞ്ഞു. ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ന്യൂഡൽഹിയിൽ എത്തി തുടങ്ങിയിരിക്കുകയാണ്. അതിഥികൾക്കായി പ്രത്യേക വിരുന്നുകൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. വിരുന്നുകളിൽ സ്വർണം വെള്ളി പാത്രങ്ങളിലായിരിക്കും ഇവർക്ക് ഭക്ഷണം വിളമ്പുക എന്നാണ് റിപ്പോർട്ടുകൾ. അതാണിപ്പോൾ ഏറെ ചർച്ചയാകുന്നതും. അതിഥികൾ കഴിയുന്ന ITC താജ് ഉൾപ്പെടെയുള്ള 11 ഹോട്ടലുകളിലേക്ക് ഈ പാത്രങ്ങൾ അയച്ചു കഴിഞ്ഞത്രേ. ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ന്യൂഡൽഹിയിൽ ഒത്തുചേരുമ്പോൾ ഹോട്ടലുകൾ VVIP കൾക്ക് പ്രത്യേക രീതിയിൽ ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും നേർക്കാഴ്ചകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രാഷ്ട്ര തലവന്മാർക്കും മറ്റും ലോക നേതാക്കൾക്കും വെള്ളിയും സ്വർണവും പൂശിയ പാത്രങ്ങളിലായിരിക്കും ഭക്ഷണം വിളമ്പി സവിശേഷമായ ഒരു അനുഭവം നൽകാൻ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനം. ജയ്പൂർ, ഉദയപൂർ, വാരണാസി, കർണാടക എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന സാംസ്കാരിക മുദ്രകൾ പ്രതിഫലിപ്പിക്കുന്നവയാണ് ഈ പാത്രങ്ങളെന്ന് പാത്രം തയ്യാറാക്കിയ മെറ്റാൽ വെയർ മാനുഫാക്ചറായ ഐറിസ് കമ്പനിയുടെ ഉടമകളായ രാജീവും മകനും പറഞ്ഞു. ഓരോ ഹോട്ടലിൻ്റെയും പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായാണ് ഈ പാത്രങ്ങളുടെ രൂപകൽപ്പനയെന്നും ഇവർ പറയുന്നു. ഇവ വെറും പാത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്നവ കൂടിയാണെന്നും കമ്പനി ഉടമകൾ വ്യക്തമാക്കി. ITC താജ് ഉൾപ്പെടെയുള്ള 11 ഹോട്ടലുകളിലേക്കാണ് ഈ വിശിഷ്ട പാത്രങ്ങളുടെ ശേഖരം കമ്പനി അയക്കുന്നത്. 3 തലമുറകളായി തങ്ങൾ ഈ പാത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും വിദേശ സന്ദർശകർക്ക് അവരുടെ തീൻമേശകളിൽ ഇന്ത്യയുടെ രുചി ഒരുക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്നും ക്രോക്കറി കമ്പനിയുടെ ഉടമകളായ രാജീവും അദ്ദേഹത്തിൻ്റെ മകനും മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പാത്രങ്ങൾ ജയ്പൂർ, ഉദയ്പൂർ, വാരണാസി, പിന്നെ കർണാടക എന്നിവയുടെ സങ്കീർണമായ കലാവൈഭവം ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക മുദ്രകൾ പ്രതിഫലിപ്പിക്കുന്നവ കൂടിയാണത്. ഈ പാത്രങ്ങളെ വേറിട്ട് നിർത്തുന്നത് അവയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സ്വഭാവമാണ്. ഇത് അവയെ രാജ്യത്തിൻ്റെ കരകൗശലത്തിൻ്റെ മൂർത്തീഭാവമാക്കി മാറ്റുന്നു. G20 ഉച്ചകോടിക്കായി 11 ഹോട്ടലുകളിലേക്ക് കർക്കശമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പാത്രങ്ങൾ അയക്കുന്നതെന്നും ഐറിസ് കമ്പനി അറിയിച്ചു. രൂപകൽപ്പന ചെയ്തതിനു ശേഷം ഓരോ ഭാഗവും R&D ലാബിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നു. ഹോട്ടലിൻ്റെ മെനുവും ശൈലിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ പാത്രങ്ങൾ. ഉപ്പും കുരുമുളകും വെവ്വേറെ വെള്ളിപ്പെട്ടികളിൽ സൂക്ഷിക്കുന്ന മഹാരാജ താലി സെറ്റ് ഉൾപ്പെടെ വിവിധ രീതികളിൽ ഇവ ഒരുക്കിയിരിക്കുന്നു. ഈ ക്രോക്കറി സെറ്റുകൾ പ്രവർത്തനപരമായ പാത്രങ്ങളായി മാത്രമല്ല ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിലേക്കുള്ള ഒരു ജാലകമായി വർത്തിക്കുന്നു. ദേശീയ പക്ഷിയായ മയിലിനെ പോലും കമ്പനി ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാജ താലിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഡിസൈനുകളും ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗതുകരമെന്ന് പറയട്ടെ, വ്യത്യസ്ത ഹോട്ടലുകളിൽ അവരുടെ തനതായ മെനുകളെ അടിസ്ഥാനമാക്കിയാണ് ക്രോക്കറി ഡിസൈനുകൾ ഇഷ്ടാനുസൃതമാക്കിയിട്ടുള്ളത്. ഈ സൂക്ഷ്മത ആവശ്യമുള്ളതും സമയമെടുക്കുന്നതുമായ പ്രക്രിയയാണ്. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവുമായുള്ള ബന്ധം കമ്പനിയുടെ ഉടമ രാജീവ് ഓർത്തെടുത്തു. അന്ന് കമ്പനി സമാനമായ രീതിയിൽ ക്രോക്കറി സെറ്റുകൾ അവതരിപ്പിച്ചിരുന്നു. ഇതിനെ പ്രശംസിച്ച ഒബാമ പാത്രങ്ങളിൽ ചിലത് സ്വന്തം ശേഖരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു.